കറുക്കിടക സ്പെഷ്യലായ ചേമ്പിൻ താളക്കറിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മിക്ക വീടുകളിലും ഇപ്പോൾ ചേമ്പിൻ തണ്ട് സുലഭമായി കിട്ടുന്ന സമയമാണല്ലോ ഞാൻ ചേമ്പിൻ തണ്ട് ചെറിയതാണ് ഇളയതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നന്നായി തോലൊക്കെ കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തതാണ് ഇതിന് ചൊറിച്ചിലൊന്നുമില്ല മൂത്ത തണ്ടെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ചൊറിയുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് അച്ചങ്ങപ്പാറും ഞാൻ ഇട്ടിട്ടുണ്ട് കറിയിലേക്ക് അരയ്ക്കാനായി കുറച്ച് നാളുകേരം നാളികേരം അരമുറി നാളികേരം അതിലേക്ക് ചെറിയൊരു കഷ്ണ സവാളയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇടാനായി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും വെച്ചിട്ടുണ്ട് പരിപ്പ് ഇട്ടിട്ടാണ് ചേമ്പ് കറി വയ്ക്കുന്നത് കുക്കറിലേക്ക് പരിപ്പ് കഴുകി അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ച ചേമ്പിൻ തണ്ടും ആവശ്യത്തിന് ഉപ്പിടുക മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവയും എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇട്ടിട്ട് വെള്ളം ആവശ്യത്തിന് മാത്രം ഒഴിക്കുക കൂടുതൽ ഒഴിച്ചാൽ കറിക്ക് കൊഴുപ്പുണ്ടാവുകയില്ല ഇത് ഇനി അടച്ചു വെച്ച് രണ്ടോ മൂന്നോ ബീസിൽ വരുന്ന വരെ വേവിക്കുക അപ്പോഴേക്കും നമുക്ക് എടുത്തു വെച്ച നാളികേരം നന്നായി അരച്ച് വയ്ക്കാം എൻ്റെ കറിവെന്തു ഞാൻ നാളികേരം ഒഴിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത് നാളികേരം ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കണം ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുുകിടുക കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കറിവേപ്പിലയും ഇടാം ചെറിയുള്ളി വീട്ടിലുണ്ടെങ്കിൽ ചെറിയുള്ളിയും ചെറുതായി മുറിച്ച് വിലയിൽ കിട്ടാൻ നല്ല സ്വാധിക്കും ഇത് കറി കടുപ്പ് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് തിളച്ച കറി ഇരുവേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കാം നമ്മുടെ ചേമിൻ താൾ കറി രുചികരമായ ചേമിൻ താൾ കറി റെഡി ആയിരിക്കുകയാണ് ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തണം കേട്ടോ